മരണത്തിന് തൊട്ടു മുൻപ് സ്വന്തം ജീവിതത്തിലെ പല ഓർമ്മകളും മിന്നിമറയുമെന്ന് പലക്കെ വിശ്വാസമുണ്ട്. എന്നാൽ ഇതൊരു സാഹിത്യഭാവന മാത്രമാണെന്നാണ് അടുത്ത കാലം വരെ ഗവേഷകർ കരുതിയിരുന്നത്. എന്നാൽ മരണസമയത്ത് യാഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാകാമെന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം ഗവേഷകർ. അപസ്മാരം പിടിപെട്ട ഒരു 87-കാരൻ്റെ മസ്തിഷ്ക തരംഗങ്ങൾ അപഗ്രഥിച്ച ഗവേഷകർ യാദൃശ്ചികമായാണ് ഈ കണ്ടെത്തലിലേക്ക് എത്തിയത്. പരിശോധനയ്ക്കിടെ ഇദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടാകുകയായിരുന്നു. ഇതോടെ മരണസമയത്ത് മസ്തിഷ്കത്തിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നലുകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താൻ ഗവേഷകർക്ക് അവസരമൊരുങ്ങി. മരണകാരണമായ ഹൃദയാഘാതത്തിന് 30 സെക്കൻഡ് മുൻപും ശേഷവും ഇയാളുടെ മസ്തിഷ്കത്തിലുണ്ടായ തരംഗങ്ങൾ സ്വപ്നം കാണുകയോ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയോ ചെയ്യുന്നതിന് സമാനമായിരുന്നു എന്നാണ് തെളിഞ്ഞത്. അവസാന നിമിഷം ഇയാളുടെ തലച്ചോറിൽ ജീവിതം അവസാനമായി വീണ്ടും ഓർത്തെടുക്കുന്ന പ്രക്രിയയാണ് നടന്നതെന്നാണ് ഗവേഷകർ കരുതുന്നത്. ഫ്രോണ്ടിയേഴ്സ് ഇൻ ഏജിംഗ് ന്യൂറോ സയൻസ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. ഇതാദ്യമായാണ് മരണസമയത്ത് തലച്ചോറിലെ സിഗ്നലുകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് പഠനം നയിച്ച കാനഡയിലെ വാൻകൂവറിലെ ഡോക്ടർ അജ്മൽ സെമ്മാർ പറയുന്നത്. വളരെ യാദൃശ്ചികമായാണ് തങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടിയതെന്നും ഈ സിഗ്നലുകളെപ്പറ്റി പഠിക്കണമെന്ന ലക്ഷ്യമില്ലായിരുന്നു എന്നും ഇദ്ദേഹം BBCയോട് പറഞ്ഞു. എന്നാൽ മരണസമയത്ത് പ്രിയപ്പെട്ടവരെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഓർമ്മയിലേക്ക് ഓടിയെത്തുമോ എന്നതാണ് ചോദ്യം. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായി ഉത്തരം നൽകാനായില്ലെന്ന് ഗവേഷകൻ പറയുന്നു. തത്വചിന്താപരമായി പറഞ്ഞാൽ തലച്ചോറ് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർത്തെടുത്താൽ ഇത് മോശം കാര്യങ്ങളെക്കാൾ നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാനാണ് ഇഷ്ടപ്പെടുക എന്ന് ഞാൻ പറയും, അദ്ദേഹം പറഞ്ഞു. ഓരോ മനുഷ്യരും ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ലൂസി വില്ലിയയിൽ ന്യൂറോസർജനായി പ്രവർത്തിക്കുകയാണ് ഡോക്ടർ സെമ്മാർ.